ఏకేజీ ఈఎంఎస్ സുന്ദരയ്യ സിന്ദാബാ. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമൊന്നുമല്ല ഇത്. ഇതിനു മുമ്പ് നമ്മൾ കാണിച്ച ഒരു മുസ്ലിയാര് മൂപ്പർ പറഞ്ഞ ഒരു മുദ്രാവാക്യമാണ്, അന്ന് മൂപ്പർ വിളിച്ചിരുന്ന മുദ്രാവാക്യം എന്നുള്ളതാണ്. ഇന്ന് കാണിക്കുവാനുള്ളത് മറ്റൊരു കാര്യമാണ്. News24 ചാനലിൽ കെ ടി ജലീൽ പറഞ്ഞ ചില പരാമർശങ്ങൾ, അത് ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. അത് കണ്ടിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സി കെ ടി ജലീൽ, ഞാൻ പറയുന്നത്, ഞാനത് എടുത്തു ചോദിക്കാനുള്ള കാരണം, നമ്മുടെ എന്താണ് ഒരു ചർച്ച അന്ന് ഷാഫി ചാലിയൻ പറയുന്നതിന് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം കെ ടി ജലീലാണ്. ഞാൻ ചോദിക്കുന്ന കാരണം എന്താണ്, കെ ടി ജലീൽ പറയുകയാണ് എന്താണ് ഇ എം എസിനെയും എ കെ ജിയും എന്തുകൊണ്ട് സ്വർഗത്തിൽ കാണില്ല, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇ എം എസും എ കെ ജിയും ഇല്ലാത്ത സ്വർഗം ഒരു സ്വർഗമാണോ താങ്കൾ ചോദിച്ചു. അങ്ങനെ താങ്കൾ ചോദിച്ചോ, വിശുദ്ധ ഖുർആനും ഇസ്ലാമിന്റെ പ്രമാണങ്ങളും എനിക്ക് കഴിയുന്നിടത്തോളം വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം എന്ന് പറയുന്നത് നന്മ ചെയ്ത മുഴുവൻ ആളുകൾക്കുമുള്ളതാണ് സ്വർഗം എന്നുള്ളതാണ്. നന്മ ചെയ്ത മുഴുവൻ ആളുകൾക്കുമുള്ളതാണ് സ്വർഗം എന്നാണ് ഖുർആന്റെ അന്തസത്ത. ആ സമയത്ത് ഈ പറയുന്ന പ്രസ്താവനയിൽ വലിയ വിമർശനം ഉണ്ടായതാണ് സിഗരിജിൽ സത്താർപ്പം. ഞാൻ അതൊക്കെ എന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് എത്രമാത്രം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതാണ്. ഇ എം എസും എ കെ ജിയും സ്വർഗനരക വിശ്വാസങ്ങൾ വിശ്വാസമില്ലാത്തവരാണ് അല്ല. അപ്പൊ അവരെ സ്വർഗത്തിൽ തരാമോ? നമ്മള് നമ്മളുടെ ഒരു കൺസെപ്റ്റ് വെച്ചാണല്ലോ പറയുന്നത്. ഞാൻ പറയുന്നത് മദർ തെരേസ, മഹാത്മാഗാന്ധി, ഇവരൊക്കെ നന്മ ചെയ്ത് ജീവിതം മുഴുവൻ നന്മ ചെയ്ത് ജീവിച്ചവരാണ്. അതിനുള്ള ഒരു പ്രതിഫലവും അവർക്ക് ഈ ലോകത്ത് നിന്ന് കിട്ടിയിട്ടില്ല. എന്നെ ദീനിൽ നിന്ന് പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്താക്കിക്കോട്ടെ. എൻ്റെ ഒരു പ്രശ്നം, ഞാൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരേ സമയം എല്ലാ സംഘികളുടെയും, ഹിസംഖികളുടെയും മുസംഖികളുടെയും ക്രിസംഖികളുടെയും എതിർപ്പ് ഒരേ സമയം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ എന്നുള്ളത്. മുസംഖി എന്ന് പ്രയോഗം ആദ്യം നടത്തുന്ന താങ്കളാണ്, വേറെ ആരും നടത്തി കേട്ടില്ല. അതെ, മുസംഖി ഉണ്ട്, മുസംഖി എന്ന് പറയുന്നത് ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അത്രമാത്രം തീവ്രമായ വിഷലിപ്തമായിട്ടുള്ള ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ, അങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യം. മുസംഖി മുസ്ലിം ലീഗിലെ സംഖി എന്നർത്ഥം അതിനുണ്ടോ? അല്ലല്ലല്ല, മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു, ഇതിലൊക്കെ തന്നെ നല്ല വിശ്വാസികളാണ് മഹാഭൂരിപക്ഷം. എന്നാൽ ഹിസംഖികളുണ്ട്, മുസംഖികളുണ്ട്, ക്രിസംഖികളും ഉണ്ട്. ഈ മൂന്ന് വിഭാഗത്തിന്റെ, ഈ ന്യൂനാൽ ന്യൂനപക്ഷമാണെങ്കിലും ഈ മൂന്ന് വിഭാഗത്തിന്റെയും എതിർപ്പ് ഒരേ സമയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ ഞാൻ പറയുന്ന കാര്യത്തിൽ നിന്ന് ഒരടി പോലും ഞാൻ പിറകോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചർച്ചയായിരുന്നു. മഹാത്മാഗാന്ധി സ്വർഗത്ത് കടക്കുന്നു പറഞ്ഞു, മദർ തെരേസ സ്വർഗത്ത് കിടക്കുന്നു പറഞ്ഞു, ഇ എം എസും എ കെ ജിയും പിന്നെ ഉള്ള സ്വർഗമാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് അങ്ങനെ ആഗ്രഹിച്ചുകൂടെ? ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ എന്ത് തെറ്റ്? ആർക്ക് എന്ത് നഷ്ടം? ഒരു നഷ്ടവുമില്ല. പക്ഷെ മാത്രമല്ല, മനോഹരമായ ഭാവനയാണ്. പക്ഷേ ഇ എം എസ് ആവട്ടെ എ കെ ജി ആവട്ടെ, ഞാൻ നേരത്തെ മേ ബി അവരങ്ങനെ ആയിക്കോട്ടെ, ഞാൻ എന്റെ ഒരു ഇഷ്ടമാണല്ലോ പറഞ്ഞത്. അപ്പോ കെ ടി ജലീൽ സാഹിബിന്റെ ഇഷ്ടമാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ മൂപ്പർക്ക് ഇഷ്ടം പറഞ്ഞതിന് ഹാഷ്മി, താങ്കൾക്ക് എന്താണ് ഛേദം? അവിടെ ഇ എം എസും എ കെ ജിയും സുന്ദരയ്യയും അതുപോലെ നായനാരും ഇനി ഇവിടുന്ന് പോകാനുള്ള സഖാക്കളൊക്കെ അവിടെ സ്വർഗത്തിലുണ്ടിച്ചെങ്കിൽ ഹാഷ്മിക്ക് എന്താണ് നഷ്ടം? അല്ലേ അല്ലേ. അവിടെ കെ ടി ജലീൽ പറഞ്ഞ കാര്യത്തിൽ ഹാഷ്മി ചോദിക്കുന്നുണ്ട്. ഹാഷ്മി അത് ഒന്നുകൂടി പ്രസ് ചെയ്തിട്ട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. എ കെ ജിക്കോ അല്ലെങ്കിൽ ഇ എം എസിനോ നായനാർക്കോ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കോ അവർക്ക് സ്വർഗത്തിൽ വിശ്വാസമുണ്ടോ? അല്ല, വിശ്വാസമല്ലാത്ത അവര് സ്വർഗത്തിൽ വരുമ്പോ അവര് ആകെ കണ്ട് ഞെട്ടൂലേ? ജലീൽ സാഹിബെ, നിങ്ങൾ അതൊന്ന് ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഏകാന്തമായിക്കൊണ്ട് താങ്കളൊന്ന് ചിന്തിച്ചു നോക്കണം. സ്വർഗമില്ല, നരകമില്ല, മരിച്ചു പോയി കഴിഞ്ഞാല് പിന്നീടൊന്നുമില്ല, മരിച്ചാൽ പിന്നെ സ്വർഗമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളൊക്കെ അവര് സ്വർഗത്തിൽ വരും എന്നാണ് പറയുന്നത്. അതിന് താങ്കൾ പറയുന്ന, കെ ടി ജലീൽ പറയുന്ന ന്യായീകരണം എന്താന്ന്? നല്ലത് ചെയ്താൽ അവർ സ്വർഗത്തിൽ വരും എന്ന് മൂപ്പർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയാലും പ്രശ്നമല്ല എന്നാ പറയുന്നത്? അങ്ങനെ ഒരാളെയും ഇസ്ലാമിൽ നിന്ന് ആർക്കും പുറത്താക്കാൻ കഴിയില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്താതിരിക്കുവാനും ഉൾപ്പെടുത്തുവാനും അത് ആ കമ്മ്യൂണിറ്റിയുടെയാണ്. എന്നാൽ ദൈവത്തിന്റെ മതമായ ഇസ്ലാമിൽ അതിൽ നിന്ന് എപ്പോ ഞാൻ പുറത്തു പോകണമെന്ന് ഞാനാണ് തീരുമാനിക്കുക, അല്ലാതെ ഇസ്ലാമിന്റെ മേലങ്കി അണിഞ്ഞ ആളുകളല്ല. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മൂത്താപ്പ, പിതാവിൻ്റെ ജ്യേഷ്ഠൻ അബുത്താലിബ്, ഇസ്ലാമിൻ്റെ നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവാണ്. ആ പിതാവ് നന്മയാണ് ചെയ്തിട്ടുള്ളത്, മുഴുവൻ നന്മയാണ് ചെയ്തിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലത്തെ കാര്യമല്ല പറയുന്നത്, അവസാന സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹവത്തുമായിട്ട് മക്ക മണലാരണത്തിലൂടെ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് നടന്ന സമയത്ത് പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അവിടെ റസൂലുള്ളാഹിക്ക് സപ്പോർട്ടായിക്കൊണ്ട് അബൂ താലിബ് ഉണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ ഒരു മകനായ അബൂ താലിബ് അന്ന് ഇസ്ലാമിനെ നല്ല രീതിയിൽ സഹായിച്ചിരുന്നു. അത് ഇസ്ലാമിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു. അങ്ങനെ മരണസമയത്ത് മരണാസന്നനായി കിടക്കുന്ന അബൂ താലിബ് ഒരു വാക്ക് ചൊല്ലിക്കൊടുക്കുവാൻ മുഹമ്മദ് നബി പറയുമ്പോൾ അത് ചൊല്ലാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു മറ്റുള്ള കാക്കക്കാരണവന്മാരിലുള്ള വിശ്വാസം വിടാൻ അദ്ദേഹം ഒരുക്കമല്ലായിരുന്നു. അങ്ങനെ അത് ചൊല്ലാതെ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഇത് കെ ടി ജലീൽ സാഹിബിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ പഠിച്ചിട്ടുള്ള ആളായിരിക്കും. കെ ടി ജലീൽ സാഹിബ് എന്തായിരുന്നു അബൂ ത്വാലിബിൻ്റെ അവസ്ഥ എന്നുള്ളത് പിന്നീട് ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എ കെ ജി സുന്ദരയ്യ, അതുപോലെ തന്നെ നായനാര്, ഇ എം എസ്, ഇനി മദർ തെരേസ, ഗാന്ധിജി, ഇവരൊക്കെ സ്വർഗത്തിൽ ഉണ്ടാവട്ടെ അല്ലേ? ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ അത് താങ്കൾ പറയുന്നത് അവരൊക്കെ ഉണ്ടാവുകയോ ഉണ്ടാവില്ലേ അതിൻ്റെ ഇഷ്ടത്തിനൊന്നല്ല. താങ്കൾക്ക് ഇനിയും മത്സരിക്കണം, മരണം വരെ MLA ആയിട്ട് മന്ത്രിയായിട്ടൊക്കെ പോകണം. അതിനുള്ള ഒരു സമീകരണമൊക്കെ ആണ് എങ്കിൽ അതൊരു ശരിയല്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാത്ത സാഹചര്യത്തിൽ EMS ഒക്കെ സ്വർഗത്തിലുണ്ടാവട്ടെ, നമ്മൾ സ്വർഗത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ EMSനെ കാണാലോ അല്ലേ? EMSനെ നേരിട്ട് കണ്ടിട്ടില്ല, AKGയെ നേരിട്ട് കണ്ടിട്ടില്ല, അതുപോലെ ഗാന്ധിജിനെ കാണാലോ നമുക്ക് അല്ലേ? അതാണ്.